നമസ്കാരം. പാകിസ്ഥാനിലെ ലാഹോറിലുള്ള പ്രശസ്തമായ വാൽമീകി ക്ഷേത്രം തിരിച്ചുപിടിച്ച് ഹിന്ദു സമൂഹം. ഏറെക്കാലത്തെ നിയമവിവാഹത്തിനൊടുവിലാണ് ഉന്നത സിവിൽ കോടതി ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ ഉത്തരവിട്ടത്. 1200-ലധികം വർഷം പഴക്കമുള്ള വാൽമീകി ക്ഷേത്രം ലാഹോറിലെ അനാർക്കരി ബസാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കയ്യേറ്റക്കാരെ പുറത്താക്കിയ ശേഷം പുനഃസ്ഥാപിക്കുമെന്ന് രാജ്യത്തെ ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഫെഡറൽ ബോഡി വ്യക്തമാക്കി. ഹിന്ദുമതം സ്വീകരിച്ചതായി അവകാശപ്പെടുന്ന ക്രിസ്ത്യൻ കുടുംബം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വാൽമീകി ക്ഷേത്രം കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. 1992 ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം പ്രകോപിതരായ മതമൗലികവാദികൾ ആയുധങ്ങളുമായി വാൽമീകി ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറുകയും കൃഷ്ണന്റെയും വാൽമീകിയുടെയും വിഗ്രഹങ്ങൾ തകർക്കുകയും സ്വർണം കവരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അവസ്ഥ മുതലെടുത്ത് ക്ഷേത്രം കയ്യേറിയത്. ആരാധനാലയം മാത്രമല്ല, ദാരിദ്ര്യത്തിൽ ഉഴലുന്ന പാക് ന്യൂനപക്ഷ ജനതയുടെ അഭയകേന്ദ്രം കൂടിയായിരുന്നു വാൽമീകി ക്ഷേത്രം. ലാഹോറിലെ പ്രശസ്തമായ അനാർക്കലി ബസാറിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് വാൽമീകി ക്ഷേത്രം പുനഃസ്ഥാപിക്കുമെന്ന് EDPP വക്താവ് അമീർ ഹാഷ്മി വ്യക്തമാക്കിയിട്ടുണ്ട്. ലാഹോറിലെ ഏക പ്രവർത്തനക്ഷമമായ ക്ഷേത്രമാണ് വാൽമീകി ക്ഷേത്രം. ഉത്തരവറിഞ്ഞ് നിരവധി ഹിന്ദു സിഖ് നേതാക്കൾ ക്ഷേത്രത്തിലെത്തി ആഹ്ലാദം പങ്കിട്ടിട്ടുണ്ട്. ആരാധനകൾ നടത്തുന്നതിന് പുറമെ കുടുംബം വാൽമീകി ഹിന്ദുക്കൾക്ക് മാത്രമായാണ് ക്ഷേത്രം തുറന്നിരുന്നത്. ഇതോടെ കുടുംബത്തിനെതിരെ ക്ഷേത്രം ട്രസ്റ്റ് കോടതിയിൽ പോകുകയായിരുന്നു. 1992 ഇന്ത്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ആയുധങ്ങളുമായി വാൽമീകി ക്ഷേത്രത്തിൽ പ്രവേശിച്ച ജനങ്ങൾ കൃഷ്ണന്റെയും വാൽമീകിയുടെയും വിഗ്രഹങ്ങൾ തകർത്തിരുന്നു. വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണാഭരണങ്ങളും ആയുധധാരികളായവർ പിടിച്ചെടുത്തിരുന്നു. ഇതിനുശേഷം ഇവർ ക്ഷേത്രം തീയിട്ട് തകർക്കുകയായിരുന്നു. ക്ഷേത്രം ഉടൻ പുനരുദ്ധരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ക്ഷേത്ര ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം EDPP ക്ഷേത്രം പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദിവസങ്ങളടുത്താണ് അധികൃതർ തീ കെടുത്തിയത്. വിഭജനാനന്തരം EDPP ആണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ സിഖ് ഹിന്ദു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ പരിപാലനം ചെയ്തത്. പാകിസ്ഥാനിൽ 200 ഗുരുദ്വാരകളും 150 ക്ഷേത്രങ്ങളും ട്രസ്റ്റിന്റെ കീഴിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.